വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള അടിയന്തര ധനസഹായവും വാടക തുകയും വർദ്ധിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധി. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വകുപ്പ് തല ഏകോപനം കാര്യക്ഷമമാക്കണമെന്നും ആവശ്യം. വിവരങ്ങളുമായി ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. ദീപക്, ഈ കത്തിൽ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ മറ്റെന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി? ദീപക്, ഉന്മേഷ്, പ്രധാനപ്പെട്ട കാര്യം ഈ ദുരന്തത്തിന്റെ ഇരകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6,000 രൂപയാണ് വാടക നൽകുന്നത്. അതുപോലെ തന്നെ 10,000 രൂപയാണ് മാസ പ്രതിമാസ ചിലവിന് വേണ്ടി ഒരു കുടുംബത്തിന് നൽകുന്നത്. ഈ തുക ഇൻസഫിഷ്യന്റ് ആണ്. ഇത് അവർക്ക് ജീവിതത്തിന് ഉതകുന്നതല്ല. അതിൽ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി ഈ കാര്യം പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നുള്ള കാര്യവും ഈ കത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഈ ദുരന്ത മേഖലയെല്ലാം സന്ദർശിച്ച ചിത്രം പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, സേന നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതിനെയെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ശ്ലാഘിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ധനസഹായത്തിന്റെ കാര്യത്തിൽ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമുള്ള സഹായ ധനത്തിന്റെ വർധന ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഈ കത്തിൽ പറയുന്നത്. കാരണം ഇൻസഫിഷ്യന്റ് ആണ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപര്യാപ്തമാണ് തുക, അനുവദിച്ച തുക, അതുകൊണ്ട് കൂടുതൽ തുക അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ കത്ത്. ഒരു വലിയ കത്താണ്. കത്തിൽ വിവിധ വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട്. സേനയുൾപ്പെടെ സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ ഏകോപനത്തെ കുറിച്ച്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് ഒക്കെ പരാമർശിച്ചുകൊണ്ട്, പക്ഷേ എന്നാൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ ധനസഹായ വർധനവ് വേണമെന്നതാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി. ദീപക് ധർമ്മടം, കോഴിക്കോട്.